ഇന്ന് ഒരു തോരനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ തോരനാണ് അതായത് നമ്മൾ കായ പച്ചക്കായ ഉപ്പേരിക്ക് അതായത് വറുക്കാനായിട്ട് എടുത്തിട്ട് അതിൻ്റെ തൊണ്ടാണിത് കായത്തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 2 കപ്പോളം പിന്നെ ഒരു 1/4 കിലോ ചെമ്മീൻ പിന്നെ തേങ്ങ 1¼ കപ്പ് 5-6 അല്ലി വെളുത്തുള്ളി 5-6 അല്ലി ചുവന്നുള്ളി കാന്താരി മുളക് ഇത് തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാന്താരി മുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഇതേ ഞാൻ 1 കഷ്ണം കുടമ്പുളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടും ഈ തോരന് ഉണ്ടോ 1 കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് നല്ല ഒരു വ്യത്യസ്തമായ രീതിയിലൊരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കാം ഇതെൻ്റെ നാട്ടിൽ ഉണ്ടായ നല്ല ഒരു ഏത്തക്കൊല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ചിപ്സ് ഒന്ന് ഇതിൻ്റെ തൊണ്ട് വെച്ചിട്ട് നമുക്കൊരു ഒലത്ത് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം അത് രണ്ടും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ കൊല ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളേ അതിൻ്റെ അറ്റം രണ്ടും കളഞ്ഞിട്ട് കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് അമ്മ വരയുന്നത് അതിൻ്റെ തൊലി നമുക്ക് കളയണം ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വരഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇത് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കണം ഉണ്ടോ ഈ തൊലി നമുക്ക് കളയണ്ട ഇത് നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഏത്തക്കായുടെ തൊലിയും പയറും കൂടി ഇട്ട് ഒലത്തവും തോരൻ വെക്കും ഒക്കെ ചെയ്യും നല്ല ന്യൂട്രീഷ്യസുമാണ് നല്ല ടേസ്റ്റുമാണത് നമ്മൾ കായ ഉപ്പേരിക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള ആ തൊണ്ടാണിത് ഇത് വെച്ചിട്ട് ഞാൻ 2 ഡിഷ് കാണിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഇത് ഇതിങ്ങനെ തന്നെ തോരൻ വെക്കാം പിന്നെ പയറിട്ട് വൻപയറിട്ടിട്ട് ഒലത്താം അപ്പോൾ അതേ അമ്മ അതിനെ ഇനി ചെറുതായിട്ടൊന്ന് അരിയാൻ പോവുകയാണ് ഇത് വളരെ കുഞ്ഞതായിട്ട് അരിയണം അരിയുന്നത് മാത്രം പോലെ അരിഞ്ഞരിഞ്ഞ് വെള്ളത്തിലോട്ടിട്ട് കൊടുക്കണം ഉണ്ടോ നല്ല കുഞ്ഞതായിട്ട് അരിയ ഇതുപോലെ ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ കറികളാണ് ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയത്തില്ല അവർ വേണമെങ്കിൽ മിക്കവാറും ഈ തൊണ്ടൊക്കെ എടുത്ത് കളയും പക്ഷെ നല്ല ന്യൂട്രീഷ്യസുമാണ് നല്ല ടേസ്റ്റുമാണിത് അരിയുന്ന രീതി തന്നെ നോക്കും നല്ല രസമായിട്ട് അമ്മ അരിയുന്നുണ്ട് നല്ല കുഞ്ഞതായിട്ട് ഇനി ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ആ വാഴത്തൊണ്ടിന് കായത്തൊണ്ട് തോരൻ വെക്കാനായിട്ടുള്ളത് ഒന്ന് ഒതുക്കുകയാണ് അതായത് തേങ്ങയും കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഇതൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി അങ്ങ് അരച്ചോ അങ്ങനെയൊന്നും വേണ്ട പക്ഷേ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ആ കുടമ്പുളിയുടെ ചെറിയൊരു പുളിയും ചെമ്മീനും ആ വാഴക്കയുടെ തൊണ്ടും ഇതെല്ലാം കൂടെ തോരൻ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ കായ വറക്കുമ്പം തൊണ്ട് കിട്ടുമല്ലോ അത് വെച്ച് ഇതുപോലെ ചെയ്താൽ മതി ഇപ്പോൾ ആ കലത്തിലോട്ട് നമ്മൾ ചെമ്മീനും ആ കായത്തൊണ്ട് അരിഞ്ഞതിനകത്തോട്ട് ആ ഇപ്പോൾ നമ്മൾ അമ്മിക്കല്ലയിൽ ഒതുക്കിയ ആ തേങ്ങ ഇതെല്ലാം അതിനകത്തോട്ട് ഇട്ടും ഇനി നമുക്കിത് അടുപ്പത്ത് തോരനാക്കുന്ന പ്രൊസീജിയറിലോട്ട് കടക്കാം നമ്മൾ മിക്സ് ചെയ്ത് ആ ചെമ്മീനും കുടമ്പുളിയും വാഴക്കാത്തൊലിയും ആ തേങ്ങ ഒതുക്കിയതും ഇതെല്ലാം കൂടി ഒരു കലത്തിൽ നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് പറ്റിച്ചെടുക്കാം അതിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് നമുക്കിതിനെ പറ്റിച്ചെടുക്കുന്നത് കുറച്ച് മതി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് തോരൻ വെക്കാനായിട്ട് കടുക് വറക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഏകദേശം ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കടുക് ഇട്ട് വറുത്ത് പൊട്ടിക്കാം ഇപ്പോൾ കടുക് ഇട്ടു കടുക് നല്ല പടപടപടാന്ന് പൊട്ടി വരുന്നുണ്ട് അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിൻ്റെ കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇനി ഇപ്പോൾ ഇതിനകത്തോട്ട് കറിവേപ്പില മാത്രമേ ആഡ് ചെയ്താൽ മതി ഇപ്പോൾ കടുക് പൊട്ടി നന്നായിട്ട് വരുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത്
We will serve it in the morning.